നമസ്കാരം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകയോട് കയർത്ത് ബി ജെ പി നേതാവും മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി ഗരുഡൻ സിനിമ കാണാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും മാറി കോഴിക്കോട് വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചതാണ് താരത്തെ പ്രകോപിപ്പിച്ചത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് നടനോട് ചോദ്യം ഉന്നയിച്ചത് എന്റെ അടുത്ത് ആളാകാൻ എന്ന് അദ്ദേഹം പറഞ്ഞു ആളാവാൻ വരുന്നതല്ല എന്ന മാധ്യമപ്രവർത്തക മറുപടി പറയുന്നതും കേൾക്കാം ആളാകാൻ വരരുത് കോടതിയാണ് ഇനി നോക്കുന്നത് മാധ്യമപ്രവർത്തക ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു കണ്ടിന്യൂ ആസ്ക് ആസ്കർ ടു മൂവ് ബാക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് ആ മാധ്യമപ്രവർത്തക പുറത്തുപോയതിനു ശേഷമാണ് സുരേഷ് ഗോപി തുടർന്ന് സംസാരിച്ചത് സിനിമയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ആ ഈശ്വരാനുഗ്രഹം ഞാൻ സന്തോഷപൂർവ്വം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാണ് മാറി നിൽക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള അവകാശം എനിക്കില്ലേ അതിന് വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്തുവിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത് കോടതിയെയാണ് പൂച്ചിരിക്കുന്നത് ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചുകൊണ്ടാണ് കാത്തിരിക്കുന്നത് എന്തു കോടതി നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ എന്താ ഒന്നും മറുപടി പറയാത്തത് അതൊക്കെ വേറെ വിഷയങ്ങളാണ് അതിനകത്ത് രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ഉന്നയിക്കരുത് എന്റെയും സിനിമ ഇൻഡസ്ട്രിയുടെയും ബലത്തിൽ ഗരുഡൻ പറന്നുയരുകയാണ് അത് നാടാകെ ആഘോഷിക്കുമ്പോൾ ഞാനും ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകർക്കെതിരെ സംസാരിക്കുകയുണ്ടായി തന്റെ വഴി നിഷേധിച്ചാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് താരം പറഞ്ഞത് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളത്ത് കൈവച്ചതാണ് വിവാദമായത് സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി മാധ്യമപ്രവർത്തക പോലീസിനെ സമീപിച്ചിരുന്നു ഇതോടെ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം മാധ്യമപ്രവർത്തകരിൽ നിന്നും അകന്നു മാറിയാണ് സുരേഷ് ഗോപി നടക്കുന്നത് അടുത്തിടെ കൊച്ചി കലൂരിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേരള പിറവി ദിനാഘോഷത്തിൽ അതിഥിയായി എത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്ലീസ് കീപ്പ് അവേ ഫ്രം മീ നോ ബോഡി ടച്ചിങ് താങ്ക് യു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു